സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയ അധ്യാപകനെ പോക്സോ കേസിൽപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പി ജി സുധിക്കെതിരെയാണ് വ്യാജ പരാതി നൽകിയത് ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകിയ പ്രധാന അധ്യാപകനും സഹപ്രവർത്തകനും അടക്കമുള്ളവർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു കള്ളക്കേസിന് പിന്നിൽ സ്കൂൾ മാനേജരാണെന്ന് അധ്യാപകൻ ആരോപിച്ചു കടമ്പൂർ ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ് സുധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സുതിക്കെതിരെ എടക്കാട് പോലീസിൽ വ്യാജ പോക്സോ പരാതി ലഭിക്കുന്നത് ഇതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവായിരുന്നു പരാതിക്കാരി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളോട് ലൈംഗിക താല്പര്യത്തോടെ ഇടപെട്ടുവെന്നാണ് പരാതി പോലീസ് കേസെടുത്തതിനു പിന്നാലെ അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് കേസ് അവസാനിപ്പിച്ചു പിന്നാലെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടാമത്തെ അന്വേഷണത്തിലും അധ്യാപകൻ നിരപരാധിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ സ്കൂൾ മാനേജറുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അധ്യാപകനെതിരെ സാക്ഷി പറഞ്ഞതെന്ന് കേസിലെ പ്രധാന സാക്ഷിയായ അധ്യാപിക കോടതിയിൽ മൊഴി നൽകി ഇതോടെയാണ് വ്യാജ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് പോലീസിന്റെ അന്വേഷണം തിരിഞ്ഞത് പ്രധാന അധ്യാപകൻ സുധാകരൻ മഠത്തിൽ സഹ അധ്യാപകൻ സജി പി ടി ഐ പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവരാണ് വ്യാജപരാതിക്ക് പിന്നിൽ നിന്നും കേസിലേക്ക്

ഒരുപാട് ദൂരെ സ്കൂളിലെത്തി ഒമ്പത് മുപ്പത്തഞ്ചായാൽ സി എൽ വാങ്ങുന്ന സമയത്ത് ഈ ടീച്ചർക്ക് എത്രയോ മാസങ്ങളായി വരാതെ ഒപ്പിട്ട് ശമ്പളം വാങ്ങാനുള്ള അനുവാദം കൊടുത്തതിനെ ഞാൻ ചോദ്യം ചെയ്തു പിന്നീട് വിജിലൻസ് എന്ത് ചെയ്തു എനിക്ക് നോട്ടീസ് തന്നെ വിളിപ്പിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു എന്നത് എന്നോടുള്ള ഒരു ദേഷ്യമുണ്ട് പരാതി വ്യാജമെന്ന് കണ്ടെത്തിയിട്ടും അധ്യാപകനെ തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല വിരമിക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അധ്യാപകൻ ആവശ്യപ്പെടുന്നു മീഡിയ വൺ കണ്ണൂർ ആലുവയിൽ അഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതി അസ്ഫാഖ് ആലമിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും സാക്ഷ്യ വിസ്താരത്തിനുള്ള തീയതിയും ഇതോടൊപ്പം തീരുമാനിക്കും പോക്സോ കൊലപാതകം ബലാത്സംഗമടക്കം പത്ത് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അസ്ഫാഖ് ആലം സ്ഥിരം കുറ്റവാളിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് മഴ തുടരുകയാണ് അടുത്ത അഞ്ച് ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ പടിഞ്ഞാറൻ മധ്യപ്രദേശിലൂടെ ഗുജറാത്തിന് മുകളിലേക്ക് ന്യൂനമർദ്ദം നീങ്ങിയേക്കും ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു